ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സോഫ്റ്റ് മാത്രമല്ല, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ തൈരും മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് അത്യാവശ്യത്തിന് നനവുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആക്കിയിട്ടാണ് ഈ ഒരു മാവ് കുഴച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം. മാവ് നിങ്ങൾക്ക് വേണ്ട 20 മിനിറ്റൊക്കെ മാറ്റി വെക്കാം. സമയം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അമൂലിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചീസ് എടുക്കുന്നത്. ചീസൊക്കെ വെച്ചിട്ട് നമ്മളിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിതിനെ പരത്തിയെടുക്കാം. അപ്പോൾ കയ്യിൽ നല്ലോണം ഓയിലൊക്കെ പുരട്ടി കൊടുക്കണം. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ്, അപ്പോൾ അതുകൊണ്ട് ഒട്ടി പിടിക്കും. അപ്പോൾ ഓയിലൊക്കെ പുരട്ടിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. അപ്പോൾ കൂടുതൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടും പിന്നെ നന്നായിട്ട് പൊങ്ങി വരും. നമുക്കൊരു ബണ്ണൊക്കെ കഴിക്കുന്ന പോലെയാണ് തോന്നുക. പക്ഷെ ഓയിൽ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉള്ളിൽ ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ബണ്ണൊക്കെ കഴിക്കുന്ന അതുപോലെ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.